എൻ്റെ പേര് ലിൻഡ, തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ജൂൺ 2 തൊട്ട് ജൂൺ 2 മുതൽ അത്ഭുതമാല കണ്ടു തുടങ്ങിയതാണ്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ പരസ്പരം എല്ലാവരും പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കും, പക്ഷെ സംസാരങ്ങൾ കുറവായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്, എല്ലാവരെയും കാണും. ശരിക്കും യാത്ര അതുപോലെ ഫോണും അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഞാനെന്റെ കുടുംബമാണ് യോഗം വെച്ചിട്ടുണ്ടായത്. 33 ദിവസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 34-ാം ദിവസം പരസ്പരം എല്ലാവരും സംസാരിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മം കൊടുത്തു. 35-ാം ദിവസം ഞങ്ങൾ പുത്തമ്പള്ളിയെ പോയി കുമ്പസാരിച്ച്, 5 പേരും കുമ്പസാരിച്ച് ഒത്തിരി കഴുത്തിൽ വെന്തിങ്ങ ഇട്ടു. ഈ വെന്തിങ്ങ ഇട്ടതിന് ശേഷം ഞാൻ 3 വട്ടം വഴുക്കി വീട്ടില്, പക്ഷെ നിലത്ത് വീണില്ല 3 പ്രാവശ്യം. പിന്നെ മോൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി മധ്യസ്ഥം വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വിധിയാനത്തിന് തരാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അവള് 1.5 മുമ്പ് ജോലിക്ക് ജോയിൻ ചെയ്തു. അവളും കാണണ്ടായിരുന്നു അത്ഭുതമാല. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാർ വന്ന് ടോക്കൺ തരും, അത് ക്യാൻസലായി പോവും. പക്ഷെ ഇത് 1 മാസം കൊണ്ടെല്ലാം കൈ ഞങ്ങളുടെ പകുതി മുക്കാൽ കടവും വീട്ട് കഴിഞ്ഞു. പിന്നെ ഉള്ളത് എല്ലാ ദിവസവും ജൂൺ 2 തൊട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. ഓരോന്ന് മുന്നേ കണ്ട എപ്പിസോഡുകളും ഇപ്പം ലൈവും കാണുന്നുണ്ട്. പിന്നെ വീട്ടിൽ മക്കളും ഇരിക്കും ഒക്കെ ഇതിന് വേണ്ടിയിട്ട്. ഏട്ടൻ ഇരിക്കും, എന്റെ കഴിയണ എന്റെ അടുത്ത് ഇരിക്കും ആള്. ആള് പക്ഷെ ആളും ധ്യാനത്തിന് വന്നിട്ട്, ആളും ആൾക്കും വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന ഉള്ളതാണ്. ഇപ്പൊ ഇത്രയും ജൂൺ 2 തൊട്ട് ഇത്രയും ദിവസം ഒരു ദിവസം എനിക്ക് വന്നിട്ടുള്ളൂ ഈ തലവേദന. പിന്നെ ഞാൻ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കിരിക്കുമ്പോ കസേരയിലാണ് ഞാൻ ഇരിക്കാറ്, മുട്ടുകുത്തില്ല അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിലത്ത് 2 ആഴ്ചയായിട്ട് നിലത്തിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ലുത്തിനേക്ക് മുട്ടുകുത്തുണ്ട്. ഇവിടെ ആരാധനയ്ക്കും ഞാൻ മുട്ടുകുത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെയുള്ളത് സഹിക്കാം. എനിക്ക് അടുത്ത ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു, അത് പെട്ടെന്ന് വന്നതാണ്. വേദനയുണ്ട്, പക്ഷെ ആദ്യം ചെറിയ തടിപ്പുണ്ടായിരുന്നു. പക്ഷെ ആ തടിപ്പ് നമ്മൾ വേദന ഇല്ലാത്ത കാരണം അധികം കാര്യമാക്കിണ്ടായില്ല. 2 ആഴ്ച മുമ്പ് നല്ല വേദന വന്നു, ഡോക്ടറെ കാണിച്ചു. കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച എൻ്റെ മുന്നത്തെ ചൊവ്വാഴ്ച സ്കാനിങ് റിപ്പോർട്ടൊക്കെ വന്നു, ബയോപ്സിക്കാണ് എഴുതിയത്. അത് ബയോപ്സി കുത്തിയെടുത്തപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയച്ച അന്ന് ഇവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ലിൻഡയെ ശക്തമായി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലല്ല, ഈ ലൈവ് ചൊവ്വാഴ്ചയുള്ള ലൈവ് പ്രോഗ്രാമല്ലേ. അപ്പൊ ടെസ്റ്റ് കൊടുത്തെന്നാണ് ഞാൻ ഇത് കേട്ടത്. അപ്പൊ ആ ആഴ്ചയിലുണ്ടായിരുന്ന ഞാൻ കണ്ടിരുന്നതൊക്കെ ഇതിനെനിക്ക് മനസ്സിന് സൗഖ്യം കിട്ടുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു. പിന്നെ പിന്നത്തെ ശനിയാഴ്ച ഈ 6:30 പ്രാർത്ഥന 2 പ്രാവശ്യം പറഞ്ഞത്, ഇടത്തെ ബ്രസ്റ്റിനും മുഴയുള്ള ആൾക്കാരെ ദൈവം സൗഖ്യപ്പെടുത്തുന്നൊക്കെ, അതൊക്കെ മനസ്സിനൊരു നല്ലൊരു ആശ്വാസമായിരുന്നു. അതില് 2 തവണ വിളിച്ചു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ക്ലിയർ ഇല്ല, നമുക്ക് ഒരു വട്ടം കൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്തിട്ട് ഫിറ്റസ് റിസൾട്ട് വന്നു. ഈ ചൊവ്വാഴ്ച ഡോക്ടറെ കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്കാൻ റിപ്പോർട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്. ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ഒന്നുമില്ല, പക്ഷേ സർജറീൻ്റെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. ഈ പക്ഷേ എൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തടിപ്പുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആ തടിപ്പിൻ്റെ വലിപ്പം കുറഞ്ഞുണ്ട്. അതെ. പിന്നെ ഉള്ളത് എനിക്ക് ഏറ്റവും വലിയ സാക്ഷ്യം, എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ അറിയില്ല, പേടിയാണ്. 2 കൊല്ലം മുമ്പ് ഞാൻ 15 പേരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ കൺവീനറാ, വാർഷികം നടത്തുമ്പോൾ നമ്മൾ അതിനെ പറ്റി പറയുമ്പോൾ ഞാൻ പേടിച്ച് വിറച്ച് വെള്ളം കുടിച്ച് ശ്വാസം കൂടി വീണ ആളാണ് ഞാൻ. എന്നിട്ട് എന്നെ അത്രയും പറഞ്ഞു, നമ്മൾ അസ്ഥിരം കാണുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അത്രയും പേടിച്ച ആളാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഇത്ര ആൾക്കാരെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുഭവം കിട്ടണമെന്ന്, അത് ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെ. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ണടച്ച് പറയാന്ന് വെച്ചിട്ട് വന്നത്, പക്ഷെ കണ്ണടക്കേണ്ടി വന്നില്ല, എനിക്ക് ഇത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച് പറയാനുള്ള ഒരു ശക്തി കിട്ടി. പിന്നെ കൗൺസിലിംഗ് നല്ലൊരു ഡെലിവറൻസ് കിട്ടി എനിക്ക് നന്നായിട്ട്. പിന്നെ ദിവസം പിന്നെ ഉള്ളൊരു തെറ്റ് എനിക്ക് വരുന്നത്, എൻ്റെ വീട് തൊട്ടപ്പുറത്തെ കുർബാനയ്ക്കുള്ള സൗകര്യം ഉണ്ട്, അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത്രയും നാളും. ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി കുർബാനയ്ക്ക് ഞാൻ പോകുന്ന ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് തീരുമാനം. ഞാൻ യേശുവേ നന്ദി, യേശുവേ സ്വസ്ഥ.